നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഡ്രഗ് കാൽക്കുലേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. ന്യൂസിലൻഡിലെ നഴ്സിംഗ് രജിസ്ട്രേഷന്റെ തിയററ്റിക്കൽ എക്സാമിനേഷന്റെ ഒരു പാർട്ടെന്ന് പറയുന്നത് മെഡിക്കേഷൻ ക്വസ്റ്റ്യനാണ്. അപ്പോൾ മെഡിക്കേഷൻ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് 12 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. അതിൽ 12 നമ്മൾ ശരിയാക്കുകയും വേണം. നമുക്ക് ഈ 12 ക്വസ്റ്റ്യൻസ് ശരിയാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് 30 മിനിറ്റ് ആയിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് ധാരാളമാണ്. ഈ 12 ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ വേണ്ടി ഈ 30 മിനിറ്റ് ധാരാളമായിരിക്കും. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത്, ടെസ്റ്റിന് കയറുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിച്ചേരുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ഈ ഡ്രഗ് കാൽക്കുലേഷൻ ക്വസ്റ്റ്യന് കുറച്ച് 1-2 ഫോർമുലാസ് ഓർത്തിരിക്കുകയാണെങ്കിൽ ഇതിൽ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റുവാൻ സാധ്യതയില്ല. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നും അല്ലെങ്കിൽ ഫൈവ് റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ ആണ്. ഫൈവ് റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. റൈറ്റ് പേഷ്യൻ്റ് ആയിരിക്കണം, റൈറ്റ് ഡ്രഗ് ആയിരിക്കണം, റൈറ്റ് ഡോസേജ് ആയിരിക്കണം, റൈറ്റ് ടൈം ആയിരിക്കണം, റൈറ്റ് റൂട്ട് ആയിരിക്കണം. ഇതായിരിക്കണം ഫൈവ് റൈറ്റ്സ് ഓഫ് മെഡിക്കേഷന്. അപ്പോൾ ഇതിനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 ഫോർമുലാസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞെങ്കിൽ കൺവേർഷൻ, മൈക്രോഗ്രാമിനെ എങ്ങനെ മില്ലിഗ്രാം ആക്കാം, അതുപോലെ തന്നെ മില്ലിഗ്രാമിനെ എങ്ങനെ ഗ്രാം ആക്കാം എന്നുള്ള ഒരു കൺവേർഷൻ. ആ കൺവേർഷൻ്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് കാണും. അതുപോലെ തന്നെ തിരിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഗ്രാമിനെ എങ്ങനെ മില്ലിഗ്രാം ആക്കാം, അതുപോലെ തന്നെ മില്ലിഗ്രാമിനെ എങ്ങനെ മൈക്രോഗ്രാം ആക്കാം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഗ്രാമിനെ മില്ലിഗ്രാം ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 1000, അതുപോലെ തന്നെ മില്ലിഗ്രാമിനെ മൈക്രോഗ്രാം ആക്കാനും ഡിവൈഡ് ബൈ 1000. അപ്പം 1000 മൈക്രോഗ്രാം ആണല്ലോ ഒരു മില്ലിഗ്രാം, അതുപോലെ തന്നെ 1000 മില്ലിഗ്രാം ആണ് ഒരു ഗ്രാമം. അങ്ങനെയുള്ള ഒരു കൺവേർഷന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് സെറ്റായല്ലോ. ഇനിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നിങ്ങൾ കറക്റ്റ് ഡോസേജ് പേഷ്യൻറ്റിന് കൊടുക്കാൻ, അതിൻ്റെ കൺവേർഷൻ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന്. അതായത് വാട്ട് യു വാണ്ട് ഡിവൈഡ് ബൈ വാട്ട് യു ഹാവ് ടൈംസ് ദ എമൗണ്ട് കംസ് ഇൻ ഡിവൈഡ് ബൈ 1. അപ്പോൾ അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കാം. ഒരു പേഷ്യൻറ്റിനെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന 4 mg എവരി 3 hoursലാണ്. മോർഫിൻ കംസ് ഇൻ 10 mg പെർ എം എൽ. എത്ര എം എൽ ആണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ എത്ര എം എൽ ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 4 ÷ 10 × 1 ÷ 1, അതായത് 4 ÷ 10, അതായത് 0.4 ml. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനും കാണാം. 1-2 ക്വസ്റ്റ്യൻ അങ്ങനെയുള്ളത് കാണാം. വൺ പേഷ്യൻ്റ് ഈ സ്റ്റാർട്ടർ ഫോർ 1000 ml ഓഫ് നോർമൽ സലൈൻ ടു ബി ഗിവൺ ഫോർ 8 hours. അപ്പോൾ അത് എത്ര എം എൽ പെർ അവർ ആണ് കൊടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യന്. അത് ഡ്രോപ്സ് പെർ മിനിറ്റ് കണ്ടുപിടിക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമുലയും നിങ്ങൾ ഓർത്തിരിക്കുക. അതിൻ്റെ ഫോർമുലയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എ പേഷ്യൻസ് ഇൻട്രാവീനസ് നോർമൽ സലൈൻ ഇൻഫ്യൂഷൻ ഓഫ് 1000 ml ഈസ് ടു ബി കംപ്ലീറ്റഡ് ഇൻ 8 hours ടൈം. ദ ഡ്രോപ്പ് ഫാക്ടർ ഓഫ് ദ ഗിവിംഗ് സെറ്റ് ഈസ് 15 drops per ml. ഹൗ മെനി ഡ്രോപ്സ് പെർ മിനിറ്റ് ആർ റിക്വയർഡ് ടു ഫിനിഷ് ദ ഇൻഫ്യൂഷൻ ഓൺ ടൈം? അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എത്ര ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചെങ്കിൽ, ടോട്ടൽ ഫ്ലൂയിഡ്സ് ഇൻ എം എൽസ് ഡിവൈഡ് ബൈ ടോട്ടൽ അവേഴ്സ്. അതായത് ടോട്ടൽ അവേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ 8 hours ആണല്ലോ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. 8 hours × 60, അതിനെ നമ്മൾ മിനിറ്റ് ആക്കണം. അപ്പം × 60 ഇനി ടൈംസ് ഗിവിംഗ് സെറ്റ് കാലിബ്രേഷൻ. ഗിവിംഗ് സെറ്റ് കാലിബ്രേഷൻ 15 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം 15 ÷ 1. അപ്പം 1000 ml ÷ 88 × 60 × 15 ÷ 1, അതായിരിക്കണം അതിൻ്റെ ആൻസർ. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഇട്ടിരിക്കുകയും ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്ന്. ആ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഇതെങ്ങനെയാണ് ഡ്രോപ്സ് പെർ മിനിറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ശരിയാക്കുവാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചെങ്കിൽ, ആൻറ്റിബയോട്ടിക്ക് ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കേണ്ട ആൻറ്റിബയോട്ടിക് ഉണ്ടല്ലോ, ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കേണ്ട ആൻറ്റിബയോട്ടിക്ക് എത്ര എമൗണ്ട് എത്ര സമയം കൊണ്ട് കൊടുക്കണം? അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് ചിലപ്പോൾ സമയമായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പം ഡ്രോപ്പ് ഫാക്ടർ ആയിരിക്കും, ചിലപ്പം ഡ്രോപ്സ് പെർ മിനിറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഡ്രോപ്സ് പെർ മിനിറ്റ് കണ്ടുപിടിക്കുന്ന അത് അറിയാമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ, അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. ഞാൻ അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പം ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് കാണും. പക്ഷെ നമ്മൾ ആവശ്യമുള്ള കാര്യം മാത്രം എടുക്കുക, എന്നിട്ട് നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ എഴുതുവാൻ ശ്രമിക്കുക. അപ്പോൾ മെഡിക്കേഷൻ ക്വസ്റ്റ്യൻസിൽ ഇത് 12 ശരിയാക്കുവാൻ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ ഓർത്തിരുന്നെങ്കിൽ, ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിച്ചു നോക്കി ചെയ്തെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മെഡിക്കേഷൻ ഡ്രഗ് കാൽക്കുലേഷൻ ടെസ്റ്റ്. ഈ തിയററ്റിക്കൽ എക്സാമിനേഷൻ്റെ അടുത്ത പാർട്ടെന്ന് പറഞ്ഞെങ്കിൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അത് നമുക്ക് ഇനി നമുക്ക് 2.5 മണിക്കൂറുണ്ടല്ലോ, 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ മെഡിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2.5 മണിക്കൂറുണ്ട്. അത് നമുക്ക് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടുത്തെ സ്റ്റേറ്റ് എക്സാമിനേഷൻ, അതായത് ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റുഡൻസ്, അതായത് ഇവിടുത്തെ ഗ്രാജുവേഷൻ നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ സ്റ്റേറ്റ് എക്സാമിനേഷന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി എഴുതുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.